അമ്മേനെ അമ്മേനെ കണ്ടിട്ട് കുടുങ്ങുന്ന മതി. പോലൊന്നും ഇല്ല. എടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, കണ്ണാപ്പിന്ന് എടാ പേടിച്ച ചുമ്മാ ഒന്നുമല്ല. വെച്ച് ബസ് ഡ്രോപ്പ് ആയി പോയി. കണ്ട പെണ്ണാണ്. ഹലോ എടാ, ആരും എന്തോ പറയുന്നുണ്ടടാ. അല്ലേ, വേറെ അമ്മേനെ നോക്കണ്ടേ? താത്ത അമ്മേനെ ഓ 21 അമ്മ വരെ ഉള്ളൂല്ലേ. 21 അമ്മയാ തിരി. 37 ഓക്കെ. അതാണല്ലേ, മുപ്പത്തെട്ട് വയസ്സല്ലേ. 37 അമ്മ മതി. 37 അമ്മ 21 അച്ഛനും മതി. സംസാരിക്കും. എവിടെ സംസാരിക്കണം? ഹലോ, കേൾക്കുന്നുണ്ടോ? അച്ഛനെ വേണോ? അച്ഛൻ വന്നു. കണ്ണിന്റെ കുഴപ്പമാണോ? അമ്മ വരാൻ പോകുന്നു. കത്തി കത്തി. ഞാനിവിടെ ഞാനൊരു അപസരായി പോകും. ഞാൻ അകത്തോട്ട് കേറണോ നിക്കണോ? എടാ, ക്യാരക്ടർ സെറ്റിനടാ. അച്ഛന്റെ നമ്പർ അമ്മ. ഇരുപത്തൊന്ന് അച്ഛന് 21 അമ്മയാണെടാ. അച്ഛന്റെ അമ്മയുടെ ഇവിടെ ഫേസ് ടൈപ്പ് ഫേസ് മാറ്റണടാ. എടാ, നിക്ക് വേറെ എന്തിനും സെറ്റ് ചെയ്യണ പറഞ്ഞാലോ? ചിലപ്പോ അതാരെ ഞാൻ പെട്ടതങ് പാവം പോവല്ലേ. നിക്ക് നിക്കുന്നത് ശരിക്കുള്ള തന്നെ. മേക്കപ്പ് ഇടാറില്ല. എനിക്കറിഞ്ഞൂടാ യൂസ് ചെയ്യാറില്ല. ഇല്ലടാ, ഞാൻ 5 മിനിറ്റ് ഫുള്ളിൽ 5 മിനിറ്റ് കൊണ്ട് ഞാൻ റെഡി ആയിരുന്നു. എന്തിനായിരുന്നു നേരിട്ട് റെഡി ആവാറില്ല? ബുദ്ധിമുട്ടേയുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് ഓക്കെയാ. എന്ത് സൗണ്ടാടാ ഇങ്ങനെ? ഇങ്ങനെ എന്താടാ ഇങ്ങനെ തളർന്നു നടക്കാൻ സംസാരിക്കുന്നേ? ആരാടത്? എല്ലാ ഗേൾസിനെ പോലെ ബ്യൂട്ടിയോട് വലിയ താല്പര്യം. ഇത് ഇന്ന് സിറ്റിയിൽ ഇടുന്ന ഏതോ പുതിയ കൊച്ചാട്ടോ. അങ്ങനെ ബ്യൂട്ടിയോടൊന്നും താല്പര്യം അല്ലാത്തൊരു കൊച്ചല്ലേന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രോച്ച് ചെയ്യണം വേണമെങ്കിൽ. പക്ഷെ എനിക്ക് ജാസ്മിൻ ഓർമ്മ വരുന്നു. മറ്റേ ബിഗ് ബോസ് കൂടുതൽ ഡീറ്റെയിൽസ് പറ കൂടുതൽ ഡീറ്റെയിൽസ് പറ. ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് നോക്കട്ടെ. ആർക്കോ ഡിസ്കോഡ് ഇട്ട് കാണിച്ചു കൊടുക്കുക കേട്ടോ. രായനോട് ചോദിക്കും ഇന്ന് സിറ്റിയിൽ കയറാമെന്ന പുതിയ പെങ്കോച്ച ഏതാണെന്ന് ചോദിച്ചോടാ. രായന്റെ മെസ്സേജ് ഇട്ടോടാ. അഡ്രസ് മുതൽ തൊട്ടടുത്തുള്ള വീട്ടിലെ ആളാണ്. എനിക്ക് സ്പോയിലർ കേൾക്കാൻ വയ്യ. കണ്ണു ചെറുതാക്കുന്ന പുതിയ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത സിറ്റിയിൽ എവിടെ വന്നിരിക്കൂടാ?
പട്ടി അച്ചിൽ പട്ടി ബോട്ട് പട്ടി ഓറഞ്ച് കളറുള്ള എന്തോന്ന് ഇഷ്ടം തൽക്കാലം ചുവന്ന കളറിലുള്ള ഒരു സാധനം ഉണ്ട് എടുത്തു വെച്ചോ തുമ്പ് നമ്പർ ഡ്രസ് മാറ്റാ ഇറങ്ങിയിട്ട് ഇറങ്ങിയില്ലേ ഇതുവരെ തീരുമാനമായോ ഞാൻ എന്തോരം നേരോ നിക്കുക കഴിഞ്ഞില്ലേ എന്തായി കുട്ടി എവിടെ വരെ എത്തി അതൊക്കെ സഹിച്ചു നോം അഡ്ജസ്റ്റ് ചെയ്യുന്നു അവിടെ പോയി നിക്ക എന്നിട്ട് കൊച്ചി വരുന്ന സമയത്ത് മറ്റേ കിസ്മീന്റെ ഇതിട്ട് കൊടുക്ക എന്നിട്ട് കൊച്ചി വൈ അടിച്ചാലേ സിറ്റി എൻട്രാൻ പറ്റുള്ളൂ പറയാ വയ്യ ഭർത്തു എന്നാലേ നിങ്ങൾക്ക് സിറ്റി കയറാൻ പറ്റുള്ളൂ എന്നറിയാം കുട്ടി സിറ്റി വന്നിട്ട് ജീവിതത്തിലേക്ക് സുടുക്കാൻ പറ്റത്തില്ല ഹായ് ജെനി വെൽക്കം ടു ദ സിറ്റി ഹലോ ജെനി കാൻ യു ഹിയർ മൈ ആളിവിടെ ഉണ്ട് press Y to enter the city. Hello. Press Y to continue the city. Hello. Press Y to continue. Press Y to continue. ഹലോ ജെനി വെൽക്കം ടു ദ സിറ്റി ബാബു ജെനിനല്ലേ പേര് ഹലോ ഹലോ കേൾക്കണുണ്ടോ ജെനിനല്ലേ പേര് അതെ ജെനി എന്നാണ് പേര് കുട്ടിക്ക് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല അതായത് ബ്യൂട്ടീഷ്യനൊന്നും വലിയ താല്പര്യമില്ലാത്ത കുട്ടിയാണല്ലേ വരൂ അപ്പോ കുട്ടിയെ വെൽക്കം ചെയ്യാനായിട്ട് വന്നതാണ് അല്ല മുപ്പത്തിരണ്ട് അച്ഛനും 21 അമ്മയും ഫേസ് അല്ലേ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നേ അല്ലേ എങ്ങനെ അല്ല 21 അമ്മയും 35 അച്ഛനും 32 അച്ഛൻ അല്ലേ തിരിഞ്ഞു തിരിഞ്ഞു പോയി അല്ലേ 37 അച്ഛന് 22 അമ്മയും അല്ല ഈ അച്ഛന്റെ എണ്ണം കുറച്ച് പറയുന്നല്ലേ അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാക്സിമം കുറച്ച് പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാനും കറക്റ്റാ പറഞ്ഞേ അപ്പൊ കുട്ടി പോവാം നമുക്ക് സിറ്റിയിലേക്ക് എന്റെ പേര് വൺ മിസ്റ്റർ ബാബു നമ്പൂതിരി ഇത് ജുനിമോൻ ഇതൊരു മെറ്റാച്ചി ബ്രണ്ടി നിൽക്കുന്നത് പോവാം നീയാണ് ഡിസ്കോഡി കൂടെ അല്ലേ എല്ലാരും ഹലോ ബുവാ ബുവാ മാറില്ല ബുവാ ഓനല്ല ബോൺ എല്ലാരാണ് ഓനല്ല
അല്ല ഇത് ഏത് ഗ്യാങ് ആണ്? ഇത് ഗ്യാങ് അല്ല. ഗ്യാങ് അല്ല. പേരെന്തേ? എന്റെ പേര് പീറ്റർ. പീറ്റർ അവ ജെനി വരുമോ? സിറ്റി കാണിച്ചു വരും. ജെനി എനിക്ക് അവനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പീറ്ററിന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടാണ് കണ്ടോ? ഒരു സിറ്റിയിൽ വന്നു പറഞ്ഞൊരു ഫ്രണ്ടാണെന്ന് പറഞ്ഞ ഇത്രയധികം അധികാരം കൺട്രോൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? നമുക്കുണ്ട് ഫ്രണ്ട്സ്, പക്ഷെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ജെനി ജെനി വരൂ. നീല വണ്ടി കയറണ്ട, വേറെ വലിയ വണ്ടിയുണ്ട്, വലിയ വീടുണ്ട്. വരും വരും, കാണിച്ചു തരാം, എല്ലാം കാണിച്ചു തരാം. ഇനി കേറ, നീ കേറ, കുറച്ച് മുട്ടാ നമുക്ക്. പോലീസുകാരനാണ് ഭർത്താവ്? അല്ല, നിന്റെ അച്ഛായി. അവൻ പെണ്ണിനെ കൊണ്ട് പോയടാ മേര്. ഒന്നര മണിക്കൂർ പോടാ. അയ്യോ.